ഇന്നിതാ നമുക്ക് ഇതേപോലെ ഒരു റോളർ കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ കേബിളുകൾ അതേപോലെ തന്നെ ഇലക്ട്രിക് വയറുകളൊക്കെ വരുന്ന റോളറാണ്. ഒരു ഹാർഡ്വെയർ കടക്കാർ ഇത് വേസ്റ്റായിട്ട് ഉപേക്ഷിച്ചതാണ്, അവിടെ നിന്ന് നമ്മൾ എടുത്തു വന്നതാണ്. ആദ്യം നമുക്കിതൊന്ന് അയച്ചെടുക്കണം. അപ്പോൾ അയച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ പലകയാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ റൗണ്ട് പീസ് പലകകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കമ്പികളൊക്കെ ഒന്ന് എടുത്ത് നമുക്കിത് മാറ്റി ഇതേപോലെ അതിൻ്റെ പലക മാത്രമാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ട് റോളർ നമ്മൾ ഇതേപോലെ അയച്ചതിൻ്റെ നാലിതാ റൗണ്ട് പലകകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതാ മൂന്ന് പലകയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതാ മൂന്ന് റൗണ്ട് പലകകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പലകയുടെ നടുഭാഗത്ത് വരുന്ന ആ ഹോളിൽ നമ്മളിതാ ഒരു ഇഞ്ചിൻ്റെ ഏതാ പി വി സി ഷോക്കറ്റ് നമ്മളിതാ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൂന്ന് പലകയുടെ നടുഭാഗത്തുള്ള ഹോളുകളിലും നമ്മളിതാ ഒരു ഇഞ്ചിൻ്റെ ഇതാ പി വി സി ഷോക്കറ്റ് ഇതാ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്ന് റൗണ്ട് പലകയുടെ നടുഭാഗത്ത് നമ്മളിതാ ആ ഒരു ഇഞ്ചിൻ്റെ പി വി സി ഷോക്കറ്റ് ഇതാ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതാ നമ്മൾ എടുക്കുന്നത് ഒരു സീലിംഗ് ഫാനിൻ്റെ ആ മോട്ടറൊക്കെ വരുന്ന കേസ്, ആ കേസിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ മുകൾ ഭാഗം നമ്മളിതാ ആ ബെയറിംഗ് ഒക്കെ വരുന്ന ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാ ഇതേപോലെ ഒരു റിങ് ഉണ്ടാവും. ആ റിങ് നമ്മളിതാ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മളിതാ ഇതേപോലെ വെച്ചതിന് ശേഷം അത് ഇതാ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അത് നമ്മളിതാ അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനിതാ നമ്മൾ ഇതേപോലെ ഒരു സൈക്കിൾ വീലിൻ്റെതാ നെട്ടും ബോൾട്ടും എടുക്കുന്നുണ്ട്. അത് നമ്മൾ ആ ബെയറിംഗ് ഒക്കെ വരുന്ന ഭാഗത്ത് ഇതാ ആ ഹോളിലൂടെ നമ്മളിതാ കടത്തിയതിന് ശേഷം രണ്ട് ഭാഗത്തും നെട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ആ ഒരു ഇഞ്ചിൻ്റെ പി വി സി ആണ്. അപ്പോൾ ആ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഇതാ ബോൾട്ടിൻ്റെ അതേ വലിപ്പത്തിൽ നമ്മളിതാ പി വി സി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ബോൾട്ട് വരുന്ന രീതിയിൽ നമ്മളിതാ വെച്ചതിന് ശേഷം അത് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ വുഡ് പീസ് കൊടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോൾട്ടിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഏതാ വുഡ് പീസ് കൊടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തു. ഇനി വുഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് അതായത് പി വി സിയുടെ പുറം ഭാഗത്തേക്ക് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ വുഡ് പീസ് നന്നായിട്ട് ടൈറ്റാകാൻ വേണ്ടി ചെറിയ പീസുകൾ കൊടുത്ത് നമ്മൾ നന്നായിട്ടായി ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ നടുഭാഗത്ത് കൊടുത്ത നെട്ടും ബോൾട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിഭാഗത്ത് നിന്ന് ഇതാ നെട്ട് നമ്മൾ നന്നായിട്ട് സ്പാനർ ഉപയോഗിച്ച് തന്നെ ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തു. ഇത് നമ്മുടേതാ നമ്മൾ വുഡ് പീസൊക്കെ കൊടുത്ത് വെച്ചതാ നമ്മുടെ പി വി സി ഇതാ ആ ബോൾട്ടിനുള്ളിലേക്ക് നമുക്കിതാ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇത് നമ്മൾ ഇതേപോലെയുള്ള നമ്മുടെ ആ റൗണ്ട് ഇതാ പീസ് നമ്മൾ ഷോക്കറ്റൊക്കെ ഫിറ്റ് ചെയ്തെടുത്ത റൗണ്ട് പീസ് ഇതാ ഒന്ന് നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കാം ആ പി വി സിയുടെ മുകളിലേക്ക്. അപ്പോൾ ഇത് നമുക്കിതാ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ കഴിയും. ഇനി നമ്മൾ എടുക്കുന്നത് വീണ്ടും പി വി സി ആണ്, ഒരു ഇഞ്ച് പി വി സി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതൊരു പി വി സി നമ്മൾ അതിൽ കട്ട് ചെയ്തെടുത്ത ഒരു പി വി സി നമ്മൾ ഇതാ ഇതേപോലെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഒരു തട്ട് ഇതാ നമ്മൾ അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തട്ട് നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ പി വി സി ഈ പീസ് എടുത്തതിന് ശേഷം അതാ ഇതേപോലെ ഷോക്കറ്റിനുള്ളിലേക്ക് കടത്തി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ മൂന്നാമത്തെ തട്ടു ഇതാ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിത് നമ്മുടെ റൗണ്ട് പലകകളുടെ നടുഭാഗത്ത് നമ്മൾ കൊടുത്ത ആ പി വി സി ഷോക്കറ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അത് നല്ല ടൈറ്റ് തന്നെയാണ് നിൽക്കുന്നത്, എങ്കിലും അത് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മളിതാ ഗം കൂടി അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളിതാ മരത്തിൻ്റെ പൊടി കൊടുത്ത് ഗം അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് ഫിറ്റായി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്ത് ഇതാ ഊരിപ്പോവാത്ത രീതിയിൽ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ പലകയുടെ സൈഡ് ഭാഗത്തുള്ള നമുക്കിതാ ബോർഡർ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളിതാ ഇതേപോലെയുള്ള ടേബിളിനൊക്കെ സൈഡ് കൊടുക്കുന്ന ഇതാ ഇതേപോലെയുള്ള പി വി സി ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്.
അത് ഇതിൻ്റെ റൗണ്ട് പലകയുടെ സൗകര്യ ഭാഗത്ത് കൂടെ നമ്മൾ ബോർഡറായിട്ട് ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുള്ളാണി കൊടുത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് ഒട്ടിച്ചെടുക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്ന് തട്ടിന് നമ്മൾ ഇതേപോലെ സൈഡ് ബോർഡറൊക്കെ കൊടുത്തെടുത്തു. ഇനി നമ്മളിതാ ഒരു തട്ടിന് മാത്രം അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെ ഒരു ലെയർ കൂടി നമ്മൾ ഇതേപോലെ ആ പി വി സി ഷീറ്റ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗത്തേക്കുള്ള തട്ടിനാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബോർഡർ കുറച്ച് കനത്തിൽ കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ ദാ ഇതേപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ മൂന്ന് തട്ടുകളും നമ്മളിതാ ഇതേപോലെ ബോർഡറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയെടുത്തു. ഇനി നമ്മുടെ തട്ടിന് ആ പ്ലൈവുഡിൽ ആ പ്ലൈവുഡ് വരുന്ന ഭാഗങ്ങളിൽ നമ്മളിതാ ഇതേപോലെ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്ന് തട്ടിനും അതേപോലെ തന്നെ അടിഭാഗത്ത് വരുന്ന ആ ഫാനിൻ്റെ കേസിനും നമ്മളിതാ പെയിൻറ് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ ആ ചെറിയ പി വി സി ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അതാ ഫസ്റ്റ് തട്ട് നമ്മളിതാ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതാ പി വി സിയുടെ അതാ ചെറിയ പീസുകൾ നമുക്കിതാ ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതാ രണ്ടാമത്തെ തട്ട് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയ പി വി സി വീണ്ടും ഫിറ്റ് ചെയ്ത ശേഷം നമ്മുടെ മൂന്നാമത്തെ തട്ടും നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൊട്ടേറ്റ് കിച്ചൺ സ്റ്റാൻഡ് ഇതാ റൗണ്ട് ഷേപ്പിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള നമുക്കിതാ ഏത് സമയത്ത് നമുക്ക് ഇതിൻ്റെ തട്ടുകളൊക്കെ ഇങ്ങനെ ഊരി മാറ്റാനും അതേപോലെ നമുക്ക് വീണ്ടും അത് ഫിറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ കിച്ചൺ സ്റ്റാൻഡ് ഇതാ. അപ്പോൾ നമുക്കിതാ ഇതേപോലെയുള്ള ബോട്ടിലുകളൊക്കെ ഇതാ ഒരുപടി ബോട്ടിലുകൾ നമുക്ക് ഇതിനുള്ളിൽ വെക്കാൻ കഴിയും. രണ്ട് തട്ടുകളിലായിട്ട് മൂന്ന് തട്ടുകളിലുണ്ട്. അപ്പോൾ മൂന്ന് തട്ടുകളിലും നമുക്ക് ഇതേപോലെ ബോട്ടിലുകളൊക്കെ വെക്കാം. അതല്ലാതെ നമുക്ക് പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ പച്ചക്കറി തട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളി നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് തക്കാളിയാണ് നമ്മൾ എടുത്ത് വീടി വെച്ചിട്ട് നമ്മൾ വീടി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മുകളിൽ നമുക്ക് ഇതാ ഇതേപോലെ നമുക്ക് പച്ചക്കറികൾ ഇതേപോലെ വെക്കാനും പറ്റും. കണ്ടില്ലേ, ഉള്ളിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ വെക്കാൻ കഴിയും. അതേപോലെ തന്നെ പച്ചക്കറി തക്കാളി അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ അടിഭാഗത്തെ തട്ടുകളിലൊക്കെ നമ്മളിപ്പോൾ ഇതാ ബോട്ടിലുകളാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ കുറേ ബോട്ടിലുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനിയും നമുക്ക് കുറേ ബോട്ടിലുകൾ ഇതാ ഇതിൻ്റെ ഇടക്കൊക്കെ വെക്കാൻ കഴിയും. കുറേ സ്പേസ് ഇനിയും ബാക്കിയുണ്ട്. നമ്മുടെ കയ്യിൽ ഇത്ര ബോട്ടിലുകളൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ബോട്ടിലുകളൊക്കെ ആണ് നമ്മൾ വെച്ചത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതാ നമുക്ക് റൊട്ടേറ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇതാ നമ്മുടെ ഐറ്റംസുകളൊക്കെ നമുക്ക് എടുക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ഈ കിച്ചൺ സ്റ്റാൻഡ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.